ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ ഞാനിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്നാൽ ഒരുപാട് പേര് ഇത് അറിയാത്തവരുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയാത്തവരുണ്ടാവും കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ ആടിനും പോത്തിനും ഒക്കെ ഉള്ള പോലെ തന്നെ വെട്ടിയർച്ച തന്നെയാണ് ഈ കോഴിക്കുള്ളതും അപ്പോൾ നമ്മളതിന് പാട്സ് എന്ന് പറയും മറ്റേ പെട്ടിയേർച്ചെന്നറിയുന്ന എല്ലാം പെട്ടിയർച്ചി തന്നെയാണ് കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളാക്കി വേർതിരിച്ച് വെക്കണത് അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണതും ഉള്ളൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും സ്മെല്ലില്ലാതെ ഇരിക്കാൻ എന്താണ് അത് എന്നും കൂടിയാണ് കാണിച്ചു തരുന്നത് അതിൻ്റെ ഈ പാഡ്സ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ കറുപ്പ് കൈപ്പീര വരെ കളയാതെട്ട് നമുക്ക് കിട്ടുക അപ്പോൾ ഇതാണ് കൈപ്പീര എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് പൊട്ടിക്കാണ്ട് നമ്മളാ ഈ ഇറച്ചിയിലുതിലൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്ക് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും നമ്മൾക്കുണ്ടല്ലോ കയ്പി കയ്പും ഇതൊക്കെയുള്ള സാധനങ്ങൾ ശരീരത്തിൽ നമ്മൾ കാണുന്നില്ല എന്നല്ലേ ഉള്ളൂ അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ടും നമുക്ക് വേർതിരിച്ചെടുക്കുകയാണ് അപ്പോൾ പൊരിച്ച വേറെ അല്ലാതെ നമുക്ക് കറി വെക്കാനുള്ളത് വേറെ പിന്നെ പച്ച വായ്ക്കി വലുതേമാതിരി പാട്സും അതായത് അണ്ടിയാണ് ഇട്ടോ അതിൻ്റെ അത് എല്ലാം കൂടി വെച്ച് കണ്ട് നല്ലൊരു വെറൈറ്റി ഇറച്ചി പൂളൻ്റെ പോലെ തന്നെ വായ്ക്കും പൂളി ഉണ്ടാക്കും വായ്ക്കി ഇറച്ചിയും കൂടി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ കൂടി കാണിച്ചിട്ടുള്ള ഓരോ പാർട്സുകളാണ് കേട്ട് അപ്പം ഇങ്ങക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് അപ്പോൾ ഇനി നമുക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ വീടിലേക്ക് പോകാം അപ്പോൾ അത് പെട്ടിറച്ചി കൊടുത്തിട്ടുണ്ട് നമ്മൾ അതായത് കോയിൻ്റെ പെട്ടിർച്ചി അപ്പോൾ ഇത് ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഞാൻ കട്ട് ചെയ്ത സമയത്തൊക്കെ എനിക്ക് കൈപ്പീര പൊട്ടി പോയിട്ടുണ്ടത് ഞാൻ നല്ലവണ്ണം കൈക്ക് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ആദ്യം ഓരോ പാട്സുകൾ ഓരോ ഭാഗങ്ങളായി വേർത്തിയിരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അതങ്ങനെ കത്തിരി തട്ടി പൊട്ടിപ്പോയാൽ അത് നമ്മൾ നന്നായിട്ട് കൈകി എടുത്താൽ മതി കേട്ടോ അല്ലാതെ ആവശ്യമില്ല അപ്പോൾ ഞാൻ ലിവറ് ആദ്യം തന്നെ ഉണ്ട് വേർതിരിച്ചാണ് അപ്പോൾ ലിവറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കാണ്ടായിരിക്കും നമ്മളെ കൈപ്പീര ഉണ്ടാവുക ഇനി ഇത് എന്തെങ്കിലും പണ്ടത്തെ കാലത്ത് മരുന്നാണോ എന്നൊന്നും അറിയില്ല ഇതാണ് കൈപ്പീര പറഞ്ഞ അത് നമ്മൾ സാധാരണ കോഴി വാങ്ങുന്ന സമയത്ത് അവരതൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തരുക ഇത് പാഡ്സ് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ തന്നെയാണ് കിട്ടുക ഇതിവിടെ ഞായറാഴ്ച സമയങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഈ കല്യാണങ്ങൾക്കും പിന്നെ അതേമാതിരി വിരുന്നങ്ങൾക്കൊക്കെ കൊണ്ടുപോകുമ്പം ഒരു ഇറച്ചി തൂക്കത്തിനാണ് വാങ്ങുക അതായത് പാർട്സ് അവർ പെടില്ല അങ്ങനെ അവർ വാങ്ങുക അപ്പോൾ ആണ് നമുക്കിതൊക്കെ കിട്ടുന്നത് അല്ലാതെ സമയങ്ങളിലൊന്നും കിട്ടില്ല ഇത് നമ്മളെ അടുത്തുനിന്ന് തന്നെയാണ് കിട്ടാനുള്ളത് നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി പറഞ്ഞ് വെക്കണം അല്ലെങ്കിൽ ആരെങ്കിലും മുൻകൂട്ടി പറഞ്ഞവരുണ്ടെങ്കിൽ അവർക്കല്ലേ കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ മുൻകൂട്ടി പറയലാണ് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും എന്നറിയില്ല നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് കൈപ്പീരൊക്കെ ഞാനിതാ കട്ട് ചെയ്ത് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടെണ്ണിൻ്റെ പൊട്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ലിവർ നന്നായിട്ട് കൈകി വൃത്തിയടക്കിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാനത് വേസ്റ്റ് കണ്ടിട്ടു കാരണം ഞാൻ ആ വേസ്റ്റുകളൊക്കെ വളമുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണതാണ് വളമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബക്കറ്റിൽ വേസ്റ്റ് ഇട്ട് മണ്ണ് ഇടും പിന്നെ അതിൻ്റെ മേലെ നിരയത്തിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് മീൻ കൊടുക്കും അപ്പം മീൻമുള്ളിടില്ല മീൻമുള്ളിടാത്ത എന്താ വച്ചാൽ വെന്ത മീൻ്റെ മുള്ളിൽ അല്ലാത്ത മീൻ ഇങ്ങനെ ചീഞ്ഞത് ഇതൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കണേനും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ മണ്ണ് ഇട്ട് കൊടുക്കണം എന്നുള്ളു അപ്പോൾ ഒരു ലെയർ ഇതിട്ട് കൊടുത്ത് അതിൻ്റെ ശേഷം പിന്നെ നമ്മളെ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കും അതിൻ്റെ ശേഷം ഒരു ലെയറും കൂടി മണ്ണ് ഇട്ട് കൊടുക്കും അങ്ങനെ കേട്ടോ ഞാൻ ഈ വളമൻ്റെ ഇത് റെഡിയാക്കി എടുക്കൽ ചില സമയത്ത് എന്താ വച്ചാൽ മീനിൻ്റെ വേസ്റ്റൊക്കെ അങ്ങനെ തന്നെ മരങ്ങളെ അതായത് നമ്മളെ വൈതിളങ്ങൻ്റെ ഇതിൻ്റെ ഒക്കെ തൈൻ്റെ ചോട്ട് ഇട്ട് കൊടുത്താൽ നല്ലവണ്ണം കായ്ക്കൂട്ടും ഒരാഴ്ച കൊണ്ട് തന്നെ നന്നായിട്ട് പൂകും കായൊക്കെ വെക്കും അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇതൊന്നും അവർ ക്ലീൻ ചെയ്ത് തരും നമ്മൾ പാട്സ് വാങ്ങുന്ന സമയത്ത് ഇതൊന്നും ക്ലീൻ ചെയ്ത് തരൂല്ല അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിരുന്നുണ്ട് അതൊക്കെ നന്നാക്കാൻ ഇപ്പം അതൊക്കെ സുഖമായി കിട്ടി പിന്നെ അതിൻ്റെ ഈ അണ്ടിൻ്റെ മേലെല്ലാം നെയ്യുണ്ടല്ലോ അത് നമ്മൾ മാറ്റി കൊടുത്തിട്ട് നമ്മൾ വായക്ക് ഉപ്പേരി വെക്കും അതായത് ചിക്ക ഇറച്ചിട്ട് ഉപ്പേരി വെക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾ കത്തി നന്നായിട്ട് കഴിയുമ്പോൾ തട്ടാതെ എടുക്കുകയാണെന്നു വെച്ചെങ്കിൽ ഇങ്ങനെ ഒന്നായിട്ട് ഒന്നും പൊട്ടി പോവാതെ കിട്ടും അപ്പോൾ കത്തി ജസ്റ്റ് തട്ടുകയാണെച്ചെങ്കിൽ പിന്നെ അത് നന്നായിട്ട് പിന്നെ പൊട്ടി പൊളിഞ്ഞ് ഇതായിക്കാണ്ട് കിട്ടും അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കി ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ ഓരോന്ന് ഓരോ ബോക്സിലാക്കിയാണ് വെക്കുക അതിന് മുട്ടൻ്റെ പാട്സ് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ അപ്പം വെച്ചാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ടേസ്റ്റ് മാറാതെക്കാൻ വേണ്ടിയിട്ടും അതേമാതിരി അതിൻ്റെ ഉണക്കൽ ചോയ വരാതെക്കാൻ വേണ്ടിയിട്ടും കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കാണ്ട് വെക്കൂട്ടാം അപ്പോൾ ആ പാട്സ് വേറെ മുട്ട വേറെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സിലുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് അപ്പോൾ നന്നായിട്ട് കുറഞ്ഞ കുറേശേ ഉട്ട് കണ്ട് എഴുതി ആണിത് മുട്ടൻ്റെ സഞ്ചി എന്ന് പറയും അപ്പം അത് ഇങ്ങനത്തെ ല ഗോൺ കൊയ്ക്കേണ്ടാവുള്ളൂ നമ്മളിപ്പോൾ സാധാരണ വാങ്ങൽ പിന്നെ വേഗം വീണ പൂളൊക്കെ ഇങ്ങനെ മാതിരി വീണ കോഴിയല്ലേ അതിന് ഈ പാർട്സ് ഉണ്ടാവില്ല പാർട്സ് ഇതേമാതിരി കിട്ടിയിട്ടില്ല പിന്നെ അതിൻ്റെ എല്ല് ഭാഗങ്ങൾ ഇത് വേർതിരിച്ച് വച്ചേക്കുകയാണ് അണ്ടി അതിൻ്റെ ഒരു സൈഡിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഞാൻ വായക്കുപ്പേരി വെക്കുമ്പോൾ അതിൽ അതിലൂടെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നമ്മളെ ഇറച്ചിയും പൂളി ഉണ്ടാക്കണ അതേ രുചിക്ക് കിട്ടൂട്ടോ ഞാൻ ഒരു ദിവസം വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് വേണം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം ഇങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് ആരെങ്കിലും കമൻറ്റിലൂടെ പറയുവാണേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണവരാണെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കലുണ്ടോയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെച്ചാൽ നമ്മൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്നൊക്കെയുള്ളത് അപ്പോൾ ഇത് എൽ എല്ലാത്ത ഭാഗങ്ങൾ മാത്രം വേർതിരിച്ചെടുത്തതാണ് അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചിക്കൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുക എന്നുള്ളതിൽക്കാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അണ്ടി ഇതായാലും ഇത് നല്ല ടേസ്റ്റാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാലും അപ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ എല്ല് കൂടെ ഉണ്ടാക്കിയാണ് നമ്മൾ വരട്ടിയാലും നല്ല ടേസ്റ്റായിട്ട് അപ്പോൾ അങ്ങനെ രണ്ടും കൂടി മിക്സാക്കി വെക്കാൻ കാരണം പിന്നെ മുട്ട വെച്ചപ്പോൾ എന്താ വച്ചാൽ വലിയ വലിയ മുട്ടകൾ വേർതിരിച്ച് വെച്ചു ചെറിയ മുട്ടകളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും വെച്ചു ഇത് കുറച്ച് എല്ല് ഉള്ള ഭാഗങ്ങളാണ് ഇതാണ് പൊരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് എല്ലും ഇറച്ചിയും കൂടി കൂടിയുമാണല്ലോ അപ്പോഴല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കിയതാണ് അതിൻ്റെ ശേഷം ആയിട്ട് അത് കൊടുക്കുന്നത് പിന്നെ കൊണ്ടുവരുമ്പം നമുക്കൊരു പൂതിയല്ലേ അതേമാതിരി പാട്സാണത് അതെല്ലാം മുട്ടസഞ്ചി ഞാൻ പറഞ്ഞല്ലോ അത് കുറച്ച് ഉപ്പ് ഇട്ട് കാണ്ട് നന്നായിട്ടൊന്ന് കേൾക്കി വെച്ചതാണ് അപ്പോൾ കുറച്ച് പാട്സും ലിവറും മുട്ടൻ്റെ ഇതെല്ലാം കൂടി വെച്ചു കാണ്ട് റെഡിയാക്കി എടുക്കാണ് ഇതങ്ങ് വെച്ചാൽ മുട്ട പൊട്ടി പോയത് ഉണ്ടാവും അതിൽ അതാണ് ഇട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഒരു കലത്തപ്പ് ഉണ്ടാക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കലത്തപ്പത്തിൻ്റെ വീഡിയോ അതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ബോക്സിലാക്കി അടച്ച് വെക്കുകയാണ് അപ്പോൾ അതൊക്കെ ന അതൊന്നും നന്നായിട്ട് ഒക്കെ പറഞ്ഞു കണ്ട് കഴുകിയിട്ടില്ല കാരണം വെച്ചാൽ അത്യാവശ്യം എന്നാൽ കഴുകുകയും ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് കൈകാലം പിന്നെ മുട്ടൻ്റെ സഞ്ചി റെഡിയാക്കി എടുത്ത സമയത്ത് എനിക്ക് മൂന്ന് മുട്ട പൊട്ടി പൊട്ടാതെയും കിട്ടി രണ്ടെണ്ണം ഇതേമാതിരി ഉടഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാനിത് വൃത്തിയാക്കി വെക്കണ ഓരോ ഇത് അപ്പോൾ ഇൻ ഇതൊക്കെ നമുക്ക് വാൾമീക്കും കൊണ്ടുപോയിടാം അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെയൊക്കെ എല്ലാവരോടും അസലമലേക്കും